ആയിരം വർഷത്തിലേറെ പഴക്കമുള്ളതും പ്രായമായ ആശ്രിതർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു ഗുഹാക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. തൃശ്ശൂരും മുള്ളൂക്കയിലുള്ള ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രം. കാണുമ്പോൾ ചെറിയൊരു അമ്പലമാണെങ്കിലും ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനോട് വല്ലാത്തൊരു ആരാധന തോന്നിയത്. ക്ഷേത്ര ദർശനം പൂർണ്ണമാവണമെങ്കിൽ മലമുകളിലുള്ള തിരുമൂലസ്ഥാനം കൂടി കണ്ടു തോന്നണമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. കുത്തനെയുള്ള മലകയറ്റം നമുക്കൊരു ചെറിയൊരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ്. മുകളിലെത്തിയ മുനിയറയിലെ ശിവലിംഗ പ്രതിഷ്ഠ നമുക്ക് കാണാം. ഈ മുനിയറ ഇപ്പോഴും പഴമ നിലനിർത്തി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പണ്ട് ഇവിടെ 7 മുനിയറയോളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി 5 കല്ലുകൾ വീഴാതെ അടക്കി വെക്കുന്ന ഒരു വിശ്വാസം ഇവിടെയുണ്ട്. പൂജാവശ്യത്തിന് വേണ്ടി പാറമുകളിൽ തന്നെ വറ്റാത്ത ഒരു തീർത്ഥക്കുളവും ഉണ്ട്. മുകളിലെ വ്യൂവൊക്കെ കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ചെന്നപ്പോൾ അവിടെ അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ 3 നേരവും ഭക്ഷണം ഉണ്ടാവുന്നതായിരിക്കും. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാണ് ഇവിടുത്തെ ഒരു അന്തേവാസിനെ പരിചയപ്പെട്ടത്. അവരിൽ നിന്നുമാണ് ക്ഷേത്രമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് അറിഞ്ഞത്. അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു കാരണത്താലാണ് ഇതൊരു വ്ലോഗായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരണമെന്ന് തോന്നുന്ന ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.